അപ്പൊ ഗൈസ് നമ്മുടെ വീഡിയോ കണ്ടിന്യൂ മുമ്പ് ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തിത്തരാം. എത്ര സങ്കടത്തിലായിരുന്നല്ലേ, എന്തൊക്കെ സംഭവിച്ചാലും എന്തൊക്കെ ഏതൊക്കെ എവിടെയൊക്കെ ഏതൊക്കെ ഷേപ്പിൽ പെട്ടിരുന്നാലും ആ പരസ്യം ചെയ്യാൻ കാണിക്കുന്ന സഞ്ജു ടെക്കിയുടെ മനസ്സാലും കാണാതെ പോകും. മനസ്സിലായോ ഗൈസ്? അപ്പൊ വെൽക്കം ബാക്ക്. എല്ലാവരും ആദ്യം തന്നെ ലൈക്ക് ചെയ്യൂ, സബ് ചെയ്യൂ. അപ്പൊ നമ്മുടെ സഞ്ജു ടെക്കിയുടെ ഇഷ്യൂ വളരെ പെട്ടെന്ന് വെച്ചാൽ ആട്ട പടലം പെട്ടിരിക്കുക, നല്ല തേഞ്ഞൊട്ടി സ്റ്റിക്കറായിരിക്കുക. എന്തായാലും അപ്പീലിന് പോയി, അതിലും ഒരു കാര്യമില്ല എന്നുള്ള രീതിയിൽ വക്കീൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോഴും പറയുന്ന എല്ലാം വരുത്തി വെച്ച മെന, എല്ലാം സ്വന്തമായിട്ട് വരുത്തി വെച്ച കാര്യങ്ങളാണ്. അതിലൊന്നും ഒരു തർക്കവുമില്ല. താൻ കുഴിച്ച കുഴിയിൽ താൻ വീണ അവസ്ഥയായിപ്പോയി. കാരണം ഒരു കാറിന് അമ്മാതിരി പെടുത്തലാണ് ഇവിടുത്തെ, അതിനുള്ള പണിയാ വാലും വളർത്തി കിട്ടിയത്. പിന്നെ എല്ലാം വന്നു കയറിയ പെണ്ണിന്റെ ഐശ്വര്യം, അതിലോട്ടും വരാം, അതിനെ പറ്റി ഇവൻ പറയുന്നുണ്ട്. അപ്പോ ഫസ്റ്റ് അപ്പീലിനെ കുറിച്ച് പറയാൻ നമുക്കൊന്ന് കേട്ടു നോക്കാം. അപ്പീൽ ഞാൻ കൊടുത്തായിരുന്നു, ഒരു വക്കീലിനെ കണ്ടിട്ടുണ്ടായിരുന്നു, നല്ലൊരു ഹൈക്കോടതി വക്കീലിനെ ഞാൻ കണ്ടായിരുന്നു. കാരണം കാര്യങ്ങളൊന്നും നമ്മൾ വിചാരിച്ച പോലെ അല്ല, നമ്മുടെ കൈവിട്ട് പോയിരിക്കുന്ന കാര്യങ്ങളല്ല. പിന്നെ എനിക്കാണെങ്കിലും പൊളിറ്റിക്കലി വലിയ ഇൻഫ്ലുവൻസ് ഉള്ള ആളൊന്നുമില്ല, എനിക്ക് പൊളിറ്റിക്കലി വലിയ പരിചയപ്പെടുത്തോ ഒന്നുമില്ല സത്യം പറയുകയാണെങ്കിൽ. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രീതിക്ക് ഒരു ഹെൽപ്പ് കിട്ടുമെങ്കിൽ നമുക്ക് ലീഗലി നേരെ പോയി കഴിഞ്ഞാലേ നമുക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ലൊരു ഹൈക്കോടതി വക്കീലിനെ ഞാൻ കണ്ടായിരുന്നു. അപ്പൊ പുള്ളിക്കാരനോട് ചോദിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഇതുപോലെ അപ്പീലും കാര്യങ്ങളും കൊടുത്തത്. അപ്പീൽ കാര്യം പറയുന്നത് ലൈസൻസ് ആയിട്ട് കൈപ്പറ്റിയതിനു ശേഷം 30 ദിവസത്തിനുള്ളിൽ നമ്മൾ അപ്പീൽ കൊടുക്കണമെന്നായിരുന്നു. അപ്പൊ ഈ 30 ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ എന്റെ വക്കീലിനോട് സംസാരിച്ച് നല്ലപോലെ എന്തൊക്കെയാണ് റിപ്ലൈ കൊടുക്കേണ്ട, അതിന്റെ കറക്റ്റ് കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മൾ അപ്പീല് അവിടെ കൊടുത്തിട്ടുണ്ട്. ട്രിവാൻഡ്രത്താണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ വക്കീലിനോട് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞ് അപ്പീൽ കൊടുത്തിട്ടൊന്നും കാര്യമില്ല, അത് കിട്ടത്തില്ല, കിട്ടാനും പോകാൻ നിന്റെ തള്ളു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ അപ്പീലിനൊന്നും കൊടുത്തിട്ട് ഒരു കാര്യമില്ല, ലൈസൻസും കിട്ടത്തില്ല, ഒരു കോക്കനട്ടും കിട്ടത്തില്ല. ലൈഫ് ടൈം സെറ്റിൽമെന്റ് ആണ് നമ്മുടെ സഞ്ജു അണ്ണന് കിട്ടിയത്, എല്ലാം കയ്യിലിരിപ്പ് തന്നെയാണ്. അതിൽ ഒരു മാറ്റവും, ഒരു മാറ്റം എന്ന് വെച്ചാൽ ഒരു ശതമാനം പോലും മാറ്റമില്ല, എല്ലാം നീ വരുത്തി വെച്ചതാ. താൻ കുഴിച്ച കുഴിയിൽ താൻ കയറിയത് ഞരങ്ങി. പക്ഷെ എനിക്കിപ്പോ എവിടെയോ ചെറിയൊരു മനസ്സല് തോന്നുന്നു. കാരണം നീ ചെയ്തത് തെറ്റാണെന്ന് നീ അക്സെപ്റ്റ് ചെയ്തിട്ട് നീ അത് പെട്ടുപോയി, നിന്റെ ആ ഒരു ബുദ്ധിമോശത്തിൽ നീ കാണിച്ചതാണെന്നുള്ളതും നിന്റെ പണത്തിന്റെ അഹങ്കാരം കൊണ്ട് നീ കാണിച്ചതാണെന്നും ഞാൻ എന്തോ വലിയ സംഭവമാണെന്നുള്ള അഹങ്കാരത്താലും ആർഭാടത്താലും നീ കാണിച്ചതാണെന്ന് നീ എവിടെയൊക്കെ നീ മനസ്സിലാക്കുന്നു എന്ന് എനിക്ക് നിന്റെ ഈ വീഡിയോ കണ്ടപ്പോൾ ചെറുതായിട്ട് തോന്നി. എവിടെയോ ചെറിയൊരു മനസ്സല് തോന്നി, മനുഷ്യനല്ലേ ഒരാള് വിഷമിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് എവിടെയും കാണുമ്പോൾ മനസ്സല് തോന്നും, അത്രേ എനിക്ക് തോന്നിയുള്ളൂ, ജസ്റ്റ് തോന്നി. പിന്നെ വേറെ രീതിയിൽ ആലോചിക്കുമ്പോൾ ആ സഫാരി കാറിനെ നീ മൊത്തം അടപടലം ഒട്ടിച്ചു വെച്ചത് കാണുമ്പോൾ അത് ആലോചിക്കുമ്പോൾ വീണ്ടും എനിക്ക് നിന്നോട് കളിപ്പാവും, മനസ്സിലായി? അത് സ്വാഭാവികം. ബാക്കി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി കോടതി പോകണം. കോടതി പോയാലും സീൻ ഇതാണ്, എന്റെ ലൈസൻസ് കാര്യങ്ങളും എനിക്ക് കിട്ടുമെന്ന് ഒരു ഉറപ്പില്ല, കിട്ടത്തില്ലെന്ന് തന്നെ വേണം പറയാം. ഞാൻ ശരിക്കും എന്ത് ചെയ്യുന്ന തന്നെയാണ് കഴിച്ച് ഞാൻ ആലോചിക്കുന്നത്. കാരണം ഇപ്പൊ വണ്ടിയാണെങ്കിൽ മിക്കവാറും ഇങ്ങനെ പോവുകയാണെങ്കിൽ വണ്ടിയൊക്കെ എല്ലാവർക്കും തൂക്കി വെക്കേണ്ട അവസ്ഥയിലോട്ട് വന്നിരിക്കുള്ളൂ. സൂപ്പർ, തൂക്കി വെക്കണ്ടാ, നീ ഗിവേവേ കൊടുത്താതെ കേട്ടോ, വണ്ടിയൊക്കെ എല്ലാ ബാക്കി ബെൻസും സ്വിഫ്റ്റും എല്ലാം കൂടിയൊക്കെ പറക്കി ഗിവേവേ കൊടുത്താതെ, എന്തിനാ തൂക്കി വെക്കുന്നത്? അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇതാണ് പറയുന്ന അഹങ്കാരം മനുഷ്യന് വളരെ വലിയൊരു ആപത്തിലേക്ക് കൊണ്ടെത്തിക്കും എന്ന് ഇപ്പൊ നീ പഠിച്ചല്ലോ. ഇതെല്ലാവർക്കും ഒരു പാഠമായിരിക്കട്ടെ. കുറച്ച് പൈസയും കുറച്ച് പേയും ഒക്കെ കയ്യിൽ വന്നെന്ന് വെച്ച് ഞാനാണ് ഈ ലോകം ഭരിക്കുന്നത് എന്നുള്ള ചിന്തയും വെച്ചുകൊണ്ട് ഇറങ്ങുന്ന എല്ലാവർക്കും ഒരു പാഠമായിരിക്കട്ടെ സഞ്ജു ടെക്കിയുടെ ഈ ഒരു അനുഭവം. സഫാരി കാറിനെ നീ പെടുത്തിയ ആ വീഡിയോ കണ്ടപ്പോൾ ഞാൻ ചങ്ക് തകർന്നു കേട്ടോ. സത്യം ഞാൻ ചുമ്മാ അറിയുന്നല്ല, ഞാൻ ഒരു വണ്ടി നീ അതിനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ സ്വിമ്മിംഗ് പൂളും ആക്കി, അതും നല്ല വണ്ടിയടാ, അത് കണ്ടപ്പോൾ അങ്ങോട്ട് ഒരു രീതിയിലും സഹിക്കാൻ പറ്റില്ല സഞ്ജു. എന്തായാലും അതിനുള്ള പണി നിനക്ക് പാലും വെള്ളത്തിലല്ല നല്ല തേനും വെള്ളത്തിൽ തന്നെ കിട്ടി. ബാക്കി കാരണം നമുക്ക് ലൈസൻസ് ഇല്ലെങ്കിൽ ഞാൻ എനിക്ക് വണ്ടി ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്, അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് എനിക്ക് വണ്ടി പിടിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു ഇതാണ്. ഓൾറെഡി രണ്ട് വണ്ടി ഉണ്ട് വീട്ടിൽ, രണ്ട് വണ്ടി ഉണ്ട്. അപ്പൊ അതെല്ലാവരും ബാക്കിയുള്ളവർ അത് യൂസ് ചെയ്യണമെന്നില്ല. മിക്കവാറും വണ്ടികളാണെങ്കിലും സി സി തന്നെ ഉണ്ട്, അല്ലാണ്ട് ഫുൾ പൈസ ഒക്കെ ഞാൻ വാങ്ങിയതല്ല, അതിന്റെ സി സി അടിച്ചോണ്ടിരിക്കണം. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരെ മിക്കവാറും എന്റെ വണ്ടിയൊക്കെ എനിക്ക് മിക്കവാറും എല്ലാവർക്കും തൂക്കി വെക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലോട്ട് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനത്തെ ഒരു ഒരു സിറ്റുവേഷനിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. ലൈസൻസ് കിട്ടാൻ ഒരു ചാൻസും ഇല്ല ഗൈസ്, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ലൈസൻസ് കിട്ടാൻ ഒരു ചാൻസും ഇല്ല, കാരണം അമ്മാതിരി പരിപാടികളാണ് കാണിച്ചത്. കാണിച്ചതും പോട്ടടെ, അതിനുശേഷം നിന്റെ വെല്ലുവിളിയും കുറെ സംഭവങ്ങളൊക്കെ നീ നടത്തിയില്ല. എനിക്ക് ഫെയിം കിട്ടി, ഞാൻ പൈസ കൊടുത്താൽ പോലും എനിക്ക് ഇത്രയും ഫെയിം കിട്ടൂല എന്ന് പറഞ്ഞിട്ടുള്ള നിന്റെ സംസാരം നീ പത്രമൊക്കെ എടുത്ത് പിടിച്ചും കൊണ്ട് ഞാൻ പത്രത്തിൽ വന്ന് കിടിലുമായി എന്നൊക്കെയുള്ള രീതിയിൽ നിന്റെ സംസാരം കേട്ടില്ലേ, അത് കേൾക്കുമ്പോൾ സത്യം പറയാലോ പിടിച്ചു നിർത്തി അടിക്കാൻ തോന്നുന്നു. അത്ര അഹങ്കാരം ഓർത്താണ് അവിടെ നീ അന്ന് പറഞ്ഞത്, മനസ്സിലായി? അതിൽ നീ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാരണം അത് ഇത്രയും പണി കിട്ടിയതുകൊണ്ട്, അല്ലെങ്കിൽ നീ വീണ്ടും മാസീവായിട്ട് ഞാൻ വലിയ കിടിലുവാണെന്ന് നീ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാലും പണി കിട്ടിയതുകൊണ്ടാണ് നീ അതിൽ പശ്ചാത്തപിക്കുന്നതെന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. എന്നാലും കുഴപ്പമില്ല, ചെയ്ത തെറ്റിനുള്ള ശിക്ഷയായിട്ട് ലൈസൻസ് അങ്ങ് കൂട്ടിയാൽ മതി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നിന്റെ വരുമാനം ഫുള്ളൊക്കെ എടുത്ത് നിന്നെ അടപടലം തേച്ചൊട്ടിച്ച് നിന്റെ വീടും ജപ്തി ചെയ്തുകൊണ്ട് പോകുന്ന രീതിയിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് താല്പര്യമില്ല. അല്ലാണ്ട് നിന്റെ ലൈസൻസ് കട്ട് ചെയ്തതിൽ വലിയ തെറ്റായിട്ടൊന്നും എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. അർഹിക്കുന്ന ആദരവ് തന്നെയാണ് എനിക്ക് കിട്ടിയത്. എന്താണെന്ന് അറിയത്തില്ല. അതല്ലാതെ ഗൈസ് കുറെ ആൾക്കാരാണ് എന്നോട് പറയുന്നത്, ബ്രോ നമ്മുടെ ഈ രാജ്യത്തുനിന്ന് തന്നെ ബ്രോ മാറി വേറെ വല്ല ദുബായിലാ വേറെ എവിടെയെങ്കിലും ഒക്കെ പോയി നിൽക്കുക. ഗൈസ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം,
ഈ നമ്മൾ യൂട്യൂബ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് കുറേ പൈസ ഒന്നും നമ്മുടെ കാണത്തൊന്നുമില്ല. അത് ആൾക്കാരുടെ ഒരു തെറ്റിദ്ധാരണ, കുറേ പൈസ ഉണ്ടാക്കും, ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ലക്ഷങ്ങൾ ഉണ്ടാക്കും എന്നൊക്കെ. അതൊക്കെ ചുമ്മാണ്, ശരിക്കും നല്ലൊരു യൂട്യൂബറിനോട് നിങ്ങൾ ചോദിച്ചോ, അങ്ങനെ നിറയെ പൈസയൊന്നും അങ്ങനെ കിട്ടത്തൊന്നുമില്ല. കിട്ടുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, പക്ഷെ അതേപോലത്തെ വ്യൂസും കാര്യങ്ങളൊക്കെ ആയിരിക്കണം. ഇത് അങ്ങനെയൊന്നുമല്ല. അത് മാത്രമല്ല, നിറയെ വ്യൂസ് ഒറ്റ ഒരു വീഡിയോ കിട്ടിയെന്നും പറഞ്ഞ് നമുക്ക് കുറെ പൈസ കിട്ടണമൊന്നുമില്ല. അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, അത്ര സിമ്പിളൊന്നുമല്ല. വേറെ രാജ്യത്ത് അവിടെ പോയി ജീവിക്കണമെങ്കിലും പൈസ വേണം. അപ്പൊ ഇവിടെ തന്നെ ഞാൻ എന്റെ ലൈഫ് എങ്ങനെയാണ് കൊണ്ടുപോകണമെന്ന് എനിക്കറിയത്തുള്ളൂ. പുറത്ത് നോക്കണ ഒരാൾക്ക് മനസ്സിലാവില്ല, അവർ നോക്കുമ്പോൾ എന്തുവാ വണ്ടി ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്. അതൊക്കെ ഞാൻ ഇഎംഐ അടക്കണം, ഇഎംഐ അടക്കണം, എനിക്ക് വീഡിയോ ചെയ്യണം, അത് വർക്ക് കറക്റ്റായിട്ട് നടക്കണം, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ് അതിന്റെ പുറകില്. അപ്പൊ നിങ്ങൾ വിചാരിക്കണമല്ലോ. പിന്നെ ഇപ്പൊ ഡ്രൈവറിനൊക്കെ കുറെ ആൾക്കാർ പറയുന്നുണ്ട്, അപ്പൊ അതും ഭയങ്കര ഒരു ശാശ്വതമായിട്ടുള്ളൊരു സംഭവം ഒന്നുമല്ല. ഡ്രൈവറിനോൾക്ക് വഹിക്കുന്നതിൽ ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ നിനക്ക് അത് തന്നെയാണ് ഇനി പറ്റിയത്. കാരണം ചെയ്ത കാര്യങ്ങൾക്കൊക്കെ ഇത്രയൊക്കെ അല്ലേ ഇനി ഒരു ഡ്രൈവറിനൊക്കെ വയ്ക്കേ. പിന്നെ യൂട്യൂബിൽ നിന്ന് ഒരുപാട് പൈസയൊന്നും കിട്ടുന്നില്ല എന്ന് നീ പറയുന്നല്ലോ, നീ ഒരു വീടൊക്കെ വെച്ച് കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്ത് ഇത്ര വണ്ടിയൊക്കെ എടുത്ത് സെറ്റപ്പ് ആയില്ലേ, അപ്പൊ അത്യാവശ്യം നല്ല പൈസ കിട്ടിയില്ല. കാരണം ഒന്നും ഇല്ലായ്മെന്ന് നീ തുടങ്ങിയില്ല. നീ തന്നെ പലപ്പോഴും നീ പണ്ടൊക്കെ പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട്, ഒന്നും ഇല്ലായ്മെന്ന് നീ നേടിയതാണെന്നുള്ള രീതിയിൽ നല്ലതാ. പക്ഷെ അത് നേടി നേടി കുറെ കുറെ അധികമായപ്പോൾ, പൈസയുടെ അഹങ്കാരങ്ങൾ കയറിയപ്പോൾ അത്രേ ഉള്ളൂ, അത്രേ നിനക്ക് സംഭവിച്ചു. അതിന് നിനക്കൊരു നല്ല വീഴ്ച കിട്ടി, ഒന്നൊന്നര വീഴ്ച. അതിൽ നിന്ന് നീ ഇനി റിക്കവറായി വരണം. അല്ലാണ്ട് ഇത് ഇനി ഇരുന്ന് ലൈസൻസ് പോയെന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് കാര്യമില്ല, അത് കയ്യിലിരിപ്പിന് കിട്ടിയതാ. പിന്നെ അത് അർഹിക്കുന്ന ആദരവ് തന്നെയാണ്, ഇല്ലെന്ന് പറയുന്നില്ല. മനസ്സിലായ? പിന്നെ വേറെ കാര്യം പറയാം, എനിക്ക് വണ്ടി ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു വ്യക്തി. അപ്പൊ ഞാൻ ഇത്രയും വില കൂടി വണ്ടിയൊക്കെ വാങ്ങിയെടുത്ത് വെച്ച് എനിക്ക് ഒരു ഡ്രൈവറിനെ വെച്ച് എനിക്കങ്ങനെ ഓടിക്കാൻ തോന്നണമില്ല. അത് മാത്രമല്ല, പിന്നെ ഡ്രൈവർ എപ്പോഴും പൈസ കൊടുക്കാൻ അതിനും വേറെ പൈസ വേണം. പിന്നെ അങ്ങനെ നോക്കുകയാണെങ്കിൽ നടക്കത്തില്ലെന്ന്, അങ്ങനെ കുറെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട്. അത് പുറത്തുനിന്ന് കാണുന്നവർക്ക് എത്രത്തോളം അത് സംഭവം മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇപ്പൊ എന്റെ സിറ്റുവേഷൻ. ലൈസൻസ് കിട്ടുവാന്ന് ചോദിച്ചാൽ അറിയത്തില്ല ഗൈസ്, ലൈസൻസ് കിട്ടുവായില്ലെന്ന് എനിക്കറിയത്തില്ല ഗൈസ്, ഞാൻ ഇനി എന്ത് ചെയ്യുമെന്ന്. പിന്നെ ഗൈസ്, ലൈസൻസ് ഇല്ലാത്ത ജീവിതം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കണമല്ലോ, ലൈസൻസ് ആലോചിക്കാൻ പോലും പറ്റത്തില്ല. എനിക്ക് ഇത് ഞാനിപ്പോൾ അനുഭവിക്കണമെന്ന് പറയുവാണ്, നമുക്ക് കൊതി തോന്നും മറ്റുള്ള ആൾക്കാരൊക്കെ വണ്ടി ഓടിക്കണം കാണുമ്പോൾ. പിന്നെ നമ്മുടെ വണ്ടിയാണെങ്കിൽ നമ്മുടെ കൺവെട്ടത്തുണ്ട്, പക്ഷെ നമുക്ക് ഓടിക്കാൻ പോലും പറ്റത്തില്ല. ഞാൻ ഡ്രൈവിംഗ് സീറ്റ് ഇരുന്ന ഞാൻ ഇപ്പോഴത്തെ സീറ്റ് ഇരിക്കുമ്പോൾ ഉള്ള ഒരു ഫീല്, എല്ലാ ദിവസം വണ്ടി ഓടിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. എല്ലാ ഒരു ദിവസം ഒരു വണ്ടി എടുക്കാത്ത ഒരാളല്ല, എല്ലാ ദിവസം ഞാൻ വണ്ടി എടുക്കുമായിരുന്നു. എല്ലാ എന്ത് കാര്യത്തിന് പോകണമെങ്കിലും വണ്ടി എടുക്കുന്ന ഞാനായിരുന്നു. പക്ഷെ ഇപ്പം അത് എനിക്ക് എടുക്കാൻ പറ്റാത്ത കിട്ടുന്ന ഒരു ഫീലുണ്ടല്ലോ, അത് വൻ സീനായിട്ടുള്ള ഒരു അവസ്ഥയാണ്. നിങ്ങൾക്ക് ആർക്കും വരാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പൊന്ന് സഞ്ജു ടാക്സി, നമുക്ക് ആർക്കും വരാതിരിക്കട്ടെ. പിന്നെ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്ത് എന്തായാലും കേരളത്തിൽ ആർക്കും വരാൻ പോകണില്ല. ഇങ്ങനെ ഒരു സീൻ മനസ്സിലായ? ഇങ്ങനെ ഒരു പ്രവൃത്തി, കാറിൻ്റെ അകത്ത് വെള്ളം നിറച്ച് ഇമാതിരി ഒരു പരിപാടിയും കാണിച്ചിട്ട് എം പിയുടെയും ഗവൺമെന്റിനെ എല്ലാം പോയി വെല്ലും വിളിച്ചും കൊണ്ട് വീഡിയോയും ചെയ്ത ഒരു അവസ്ഥ ഇവിടെ ആർക്കും കേരളത്തിൽ വന്ന ആ ഒരു അവസ്ഥയിൽ ലൈസൻസ് കട്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്തായാലും നിനക്ക് തന്നെ ആ ക്രെഡിറ്റ് ഇരിക്കുന്നു. നീ എല്ലാം പറഞ്ഞു നിനക്ക് ഫെയിം കിട്ടിയെന്ന് എനിക്ക് കേട്ട ക്രെഡിറ്റ് നിനക്ക് തന്നെ. ഓ, അതിൻ്റെ ഇടയിൽ കൂടി ഉപദേശം. സഞ്ജു, നീ ആളെ കൊള്ളാമല്ലോ ഡേ. ഉപദേശം കൊള്ളാം വർമ്മ സാറേ, പക്ഷെ സഞ്ജു നമ്മൾ നിന്നെ പോലെ അല്ലടേ. ഗേൾഫ്രണ്ട് ആണെങ്കിലും ഇതിപ്പോ വന്ന് കയറി വേണ്ടിന്റെ ഇതാണെന്നൊക്കെ കുറെ ആൾക്കാർ പറയുന്നത്. ഒരിക്കലും അങ്ങനെ ഒന്നും പറയില്ലെന്ന്. അവർക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ മൈൻഡ് സെറ്റ് ആയിരിക്കത്തില്ല ചിലപ്പോൾ അപ്രതിക്കുന്ന ആളുടെ. ചിലർ ഭയങ്കര ഇമോഷണലി ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പൊ നിങ്ങൾ വെറുതെ പോലെ ചില ആൾക്കാർക്ക് വെറുതെ പറഞ്ഞിട്ടിരിക്കും. ഞാൻ പറഞ്ഞു എന്ത് പറയുകയാണെങ്കിലും അത് എന്നെ പറയും, അല്ലാണ്ട് മറ്റുള്ള ആൾക്കാരും പറയില്ലെന്ന് എന്റെ റിക്വസ്റ്റ് ആണ്. ദയവ് ചെയ്ത് അങ്ങനെ കേൾക്കണം. കാരണം ബാക്കിയുള്ള ആരാണെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യും, എന്റെ നല്ലതിന് വേണ്ടിയിട്ട്, എന്റെ വീട്ടുകാരാണെങ്കിലും എന്റെ കൂട്ടുകാരാണെങ്കിലും എന്റെ ഗേൾഫ്രണ്ട് ആണെങ്കിലും എന്ന് ഞാൻ ഒരു പോസിറ്റീവ് ആയിട്ട് നിൽക്കണം, അല്ലെങ്കിൽ ഞാൻ നല്ല പോലെ നിൽക്കണം. ഞാൻ ഡൗൺ ആയിരുന്നു, എന്ത് വന്നാലും നല്ല രീതിക്ക് ഞാൻ മാറണം, നല്ല രീതിക്ക് ചേഞ്ച് ആണെന്നുള്ള ഒരു ഇത് മാത്രമേ അവർക്ക്. ഉദ്ദേശം മാത്രമേ എന്റെ ഫാമിലിക്ക് ആണെങ്കിലും എന്റെ ഗേൾഫ്രണ്ട് ആണെങ്കിലും എന്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ഉള്ളൂ. അതുകൊണ്ട് ഓക്കെ, നിന്നെ നല്ലത് നിനക്ക് നല്ലത് വരണം എന്ന ഉദ്ദേശമാണ് എല്ലാവർക്കും ഉള്ളത്. നന്നൂസിന്റെ കേസ് ഞാൻ പറഞ്ഞുതരാം. വന്ന് കയറി വെണ്ണിന്റെ ഐശ്വര്യം എന്ന് പറയാനുള്ള കാരണം വേറെ ഒന്നും കൊണ്ടല്ലോ. നന്നൂസ് നിന്റെ ലൈഫിൽ വന്നിട്ട് നിനക്ക് കുറേ ഇഷ്യൂസ് ഉണ്ടായത് ഓക്കെ, അതിലോട്ടൊന്നും ഞാൻ വരുന്നില്ല. പക്ഷേ ലെവൽ വന്നിരുന്ന് അന്നത്തെ നിന്റെ വീഡിയോയിൽ പറഞ്ഞത്, ഗൈസ് നമുക്ക് എപ്പോഴും ഈ പോസിറ്റിവിറ്റി മാത്രം നിറഞ്ഞു നിന്ന് കഴിഞ്ഞാൽ ലൈഫിൽ ഒരു സുഖമില്ല, നമുക്ക് വല്ലപ്പോഴൊക്കെ ഒരു നെഗറ്റിവിറ്റി വേണം. എന്താ കിട്ടിയില്ലേ? നല്ല ആട പടല നല്ല ആടി പോലും നെഗറ്റീവ് നിനക്ക് ലൈഫിൽ കിട്ടിയില്ലേ? സന്തോഷമായില്ലേ? നന്നൂസ് അല്ലേ പറഞ്ഞത്? നീ എന്തിനാ സഞ്ജു വിഷമിക്കുന്ന? നന്നൂസ് ഇത്രയും നല്ല നന്നായിട്ട് നന്നൂസ് ഇങ്ങനെ നെഗറ്റിവിറ്റി വല്ലപ്പോഴും ലൈഫിൽ വേണമെന്ന് പറഞ്ഞാൽ അതൊക്കെ അക്സെപ്റ്റ് ചെയ്യും സഞ്ജു. ഇതൊക്കെ ഒരു നന്നൂസിന്റെ ഒരു പ്രാർത്ഥന പോലെ നീ അങ്ങ് കരുതിയാൽ മതി. അതുകൊണ്ടാണ് എല്ലാവരും നാട്ടുകാർ പിന്നെ പൊങ്കാലയിടാൻ തുടങ്ങിയത്. വന്ന് കയറി പെണ്ണിന്റെ ഐശ്വര്യം, വന്ന് കയറി പെണ്ണിന്റെ ഐശ്വര്യം, മനസ്സിലായ? അത് അർഹിക്കുന്ന ഒരു പൊങ്കാലയാണെന്നേ ഞാൻ പറയത്തുള്ളൂ. പിന്നെ ഇതിന്റെ പേരിൽ നന്നൂസ് ചീത്ത വിളിക്കുന്നോ ഇവന്റെ വീട്ടുകാരെ ചീത്ത വിളിക്കുന്നോ അവരെ ഒരിക്കലും എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല. അതിന്റെ ഒരു ആവശ്യമില്ല. ഇവൻ ചെയ്ത തെറ്റ് അവനെ പറഞ്ഞാൽ മതി, അവനെ ചീത്ത വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. മനസ്സിലായി? അവന്റെ അഹങ്കാരത്തിനും ഉങ്കിനും ഒക്കെ ആയിട്ടുള്ള തികച്ച അവന് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിന്റെ പേരിൽ അവന് ചീത്ത വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് ആ രീതിയിൽ അവന് കിട്ടിയിട്ടുണ്ട്. അതിൽ ഞാൻ ഒരിക്കലും ആ വേണ്ട എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ ബിഗ് ബോയ് ഒക്കെ സഫാരി വീട്ടിൽ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിന് സീറ്റ് കാര്യങ്ങളൊന്നും ഇല്ല. അത് ഞാൻ പറഞ്ഞു, നമ്മൾ ആ വീഡിയോ ചെയ്തതിന് ശേഷം വണ്ടിക്കകത്ത് വെള്ളം കാര്യങ്ങളൊക്കെ ആയിട്ട് സീറ്റിനകത്തൊക്കെ വെള്ളം കയറിയിട്ട് അതിപ്പോ വേറെ കടയിൽ കൊടുത്തിരിക്കുകയായിരുന്നു. ആ സീറ്റ് കാര്യങ്ങൾ കഴിച്ചത് ട്രൈ ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ അവിടുന്ന് കഴിഞ്ഞ ദിവസം ഞാനും അച്ഛനൊക്കെ കൂടെ പോയി വെച്ചു. ആ സീറ്റ് ഒക്കെ കൊണ്ടുവന്ന് വണ്ടിക്കകത്ത് കയറ്റി ഇട്ടിട്ടുണ്ട്. ആ സീറ്റ് ആ കടയിൽ കയറി തുറന്ന ആൾ വരെ. അപ്പൊ അതൊക്കെ എടുത്ത് ഇന്നലെ വീട്ടിൽ കൊണ്ടുവന്ന് ആ സാധനം അതും കൂടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വണ്ടിയാണെങ്കിലും പക്ഷെ നമുക്ക് ഓടിക്കാൻ പറ്റില്ല. അതിന്റെ ആർ സി ബുക്ക് ഒരു വർഷത്തേക്ക് കട്ടാക്കിയിരിക്കും. സത്യം പറഞ്ഞാൽ അതൊരു ഫാമിലി വണ്ടിയായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ എവിടെയെങ്കിലും പോകാൻ പറ്റുന്ന ഒരു വണ്ടിയായിരുന്നു.
അപ്പൊ മൊത്തത്തിൽ കൂടെ എല്ലാം കൂടെ വരാൻ നമുക്ക് പ്രാന്ത് പിടിക്കുന്നത്, കാരണം എല്ലാ സ്ഥലത്തും പോകാൻ വരത്തില്ല. എനിക്കറിയത്തില്ല ഗൈസ് ഞാൻ എന്ത് ചെയ്യും, ലൈസൻസ് പോയി വണ്ടി ഓടിക്കാൻ വരത്തില്ല. മൊത്തത്തിൽ ഇങ്ങനെയാണ്. ഇനിപ്പോയി കുറച്ചു കാലം കിടന്ന് ഉറങ്ങ്, അതാണ് നല്ലത്. പിന്നെ ഇതൊക്കെ നേരത്തെ ആലോചിക്കണമായിരുന്നു, പണി പാലും വെള്ളത്തിൽ കിട്ടുമെന്നും ഒരു വണ്ടി ഇങ്ങനെ നശിപ്പിക്കുമ്പോൾ അത് ഇത്ര നെഗറ്റീവിറ്റി വരുമെന്നും ഒക്കെ നീ നേരത്തെ ആലോചിക്കണമായിരുന്നു. ഇനിയിരുന്ന് കൈയും കാലം വിട്ട് അടിച്ചിട്ട് കാര്യമൊന്നുമില്ലേ, പോയതൊക്കെ പോയി. ഇനി ഒന്നെന്നെങ്കിലും മര്യാദയ്ക്ക് അടുത്ത ലൈഫ് വേറെ സ്റ്റൈലിൽ ജീവിച്ച് തീർക്കാൻ നോക്കും. ലൈസൻസ് ഇല്ലാത്ത ജീവിതം, ഡ്രൈവറൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ വീട്ടിൽ വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ട്, അച്ഛനൊക്കെ ഉണ്ടല്ലോ, വണ്ടി ഓടിപ്പിച്ച് കൂടെ ഇരുന്ന് ഇപ്പുറത്തിരുന്ന് പോകുന്ന. അല്ലെ നന്യൂസ് ഉണ്ടല്ലോ എല്ലാത്തിനും, പോസിറ്റിവിറ്റി നെഗറ്റിവിറ്റിക്ക് എല്ലാം കൂടെ കട്ടക്ക് നന്യൂസ് ഉണ്ടല്ലോ. നന്യൂസ് വണ്ടി ഓടിക്കട്ടെ അല്ലേ, അങ്ങനെ ആ ലൈഫ് എൻജോയ് ചെയ്ത് പോകും. അത് ഇനി എനിക്ക് നിന്റെ അടുത്ത് പറയാനുള്ളൂ. എന്തായാലും നീ കുഴിച്ച കുഴിയിൽ നീ തന്നെ വീണു, അതിൽ വേറെ മാറ്റമൊന്നുമില്ല. പിന്നെ എവിടെയോ എനിക്ക് ചെറിയൊരു സഹതാപം എവിടെ കൂടിയോ എനിക്ക് ഫീൽ ചെയ്ത് മനസ്സിലായി, അത്ര എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളൂ. ഇനിയെങ്കിലും അഹങ്കാരങ്ങളും പണത്തിൻ്റെ ഉമ്പുകളും കാണിക്കാണ്ട് മര്യാദയ്ക്കൊക്കെ ജീവിച്ച് പോകാമെന്ന് നോക്ക്. പൈസ ഉണ്ടടേ, എല്ലാവരെയും പൈസകളൊക്കെ വരുമ്പം ഇങ്ങനെ അഹങ്കാരം കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എവിടെ പോയി നിൽക്കും ഇവിടെ. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, പൈസ ഉള്ള പൈസ വെച്ച് മര്യാദയ്ക്ക് ഉള്ള മൂടുമ്പോൾ ജീവി. അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ അഹങ്കാരങ്ങൾ കാണിക്കാം. നിന്റെ ഒരുപാട് വീഡിയോസ് ഈ വണ്ടിയുടെ കേസിൽ മാത്രമല്ലടാ, നീ പൈസ വെച്ച് കളിക്കണ കുറേ വീഡിയോസ് ഉണ്ട്. ഇങ്ങനെ എടുത്ത് വീശി മറ്റുള്ള ആൾക്കാരെ കുറുക്കിക്കൊണ്ട് അടിച്ചു കൊടുത്തിട്ടൊക്കെ പോകുന്ന ഒരുപാട് അഹങ്കാരത്തിന്റെ വീഡിയോസ് ഉണ്ട്. അതൊക്കെ കാണുമ്പോഴേ നമുക്ക് വെറുപ്പാണ്ടാ, സത്യം പറഞ്ഞ സീരിയസിൽ തോന്നുന്നു. നിന്റെ അടുത്ത് അസൂയല്ല തോന്നുന്നു, അത് നീ മനസ്സിലാക്കുക. ഓ ഇവന് കുറെ പൈസ ഉണ്ട് കാറുണ്ട്, അസൂയല്ല തോന്നുന്നു, അഹങ്കാരമാണ് നിന്നിൽ അവിടെ കാണാൻ സാധിക്കുന്നത്, അത് നീ മനസ്സിലാക്കുക കേട്ടാ സഞ്ജു. അഹങ്കാരത്തിന്റെ എക്സ്ട്രീം ലെവലായിട്ടാണ് എനിക്ക് അവിടെ കാണാൻ സാധിച്ചത്, അത്രേ ഉള്ളൂ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യാൻ പുതിയ വീഡിയോ കേട്ടോ. ബൈ.